9 liters of milk is divided equally among 3 children. How many liters will each get? What if there are 4 children? അതായത് 9 ലിറ്റർ മിൽക്ക് ഉണ്ട്, അത് 3 ചിൽഡ്രൻസിനായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു കുട്ടിക്ക് എത്ര കിട്ടും? 3 ചിൽഡ്രൻസിന് പകരം 4 ചിൽഡ്രൻസ് ആണെങ്കിൽ ഒരു കുട്ടിക്ക് എത്ര കിട്ടുമെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം 3 ചിൽഡ്രൻ ആയിരുന്നു, പിന്നെ 4 ചിൽഡ്രൻ ആയി. അപ്പോൾ ആദ്യം നമുക്ക് 3 ചിൽഡ്രൻ്റെ കേസ് നോക്കാം. എമൗണ്ട് ഓഫ് മിൽക്ക് ഗോട്ട് ഫോർ 1 ചൈൽഡാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ടോട്ടൽ എത്ര ലിറ്റർ ആണുള്ളത്? 9 ലിറ്റർ ഉണ്ടല്ലേ. അതിൽ 3 ചിൽഡ്രൻസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. പക്ഷേ അതിൽ ഒരു കുട്ടിക്ക് എത്ര കിട്ടിയെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 9 × 1 ബൈ ടോട്ടൽ എത്ര ചിൽഡ്രൻ ഉണ്ട്? 3 അല്ലേ. ദാറ്റ് ഈസ് 9 × 1/3. That is 9 × 1/3. That is 9/3. 9/3 എത്രയാണ്? 3 അല്ലേ. സോ 3 യൂണിറ്റ് എന്താ? ലിറ്റർ. ആൻസർ. ഇനി 4 ചിൽഡ്രനെ ഡിവൈഡ് ചെയ്യുന്ന കേസ് കാണണം. അപ്പോൾ എമൗണ്ട് ഓഫ് മിൽക്ക് ഗോട്ട് ഫോർ 1 ചൈൽഡാണ് കണ്ടുപിടിക്കേണ്ടത്. ടോട്ടൽ എത്ര ലിറ്റർ ഉണ്ട്? 9 തന്നെയാണ്. അത് എത്ര ചിൽഡ്രനാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്? 4 ചിൽഡ്രനാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. പക്ഷേ അതിൽ ഒരു കുട്ടിയുടെയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ 9 × 1/4. അതായത് 4 ചിൽഡ്രൻ ഉണ്ട്, അതിൽ ഒരു കുട്ടിയുടെ എമൗണ്ടാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ദാറ്റ് ഈസ് 9 × 1/4. 9 × 1/4 എന്ന് വെച്ചാൽ എന്താ? 9 × 1/4. ദാറ്റ് ഈസ് 9/4. പക്ഷേ ഈ ഫ്രാക്ഷനിൽ ന്യൂമറേറ്റർ 9 ആണ് വലുത്. അപ്പോൾ ഇതിൽ മിക്സഡ് ഫ്രാക്ഷൻ ആക്കാം. മിക്സഡ് ഫ്രാക്ഷൻ ആക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? ഡിനോമിനേറ്ററിൻ്റെ മൾട്ടിപ്പിളായിട്ട് ന്യൂമറേറ്ററിനെ എഴുതണം. അതായത് 4ൻ്റെ മൾട്ടിപ്പിളായിട്ട് 9നെ എഴുതണം. 4ൻ്റെ ഏത് മൾട്ടിപ്പിളാണ് 9 അടുത്തുള്ളത്? 8 ആണ് അല്ലേ. 4 × 2 8 അല്ലേ. സോ 8 + 1 ആണ് 9 ബൈ ഈ 4 ഇട്ട് കൊടുത്തു. ദാറ്റ് ഈസ് 8/4 + 1/4. 8/4 എന്ന് വെച്ചാൽ 2 ആണല്ലേ. സോ 2 + 1/4. 2 + 1/4 എന്ന് വെച്ചാൽ എന്താ? 2 1/4 എന്ന മിക്സഡ് ഫ്രാക്ഷൻ ആണ്. യൂണിറ്റ് എന്താ? ലിറ്റർ. 6 kilograms of rice was packed in 5 bags of the same size. How many kilograms of rice in each bag? What if it is packed in 4 bags? അതായത് 6 kilogram റൈസ് ഉണ്ട്, അത് 5 ബാഗ്സിലായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു ബാഗിൽ എത്ര റൈസ് ഉണ്ടാവും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇനി 5 ബാഗ്സിന് പകരം 4 ബാഗ്സിലായിട്ടാണ് ഇവ ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ബാഗിൽ എത്ര കാണും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യം 5 ബാഗ്സിലാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്, പിന്നെ 4 ബാഗ്സിലും. അപ്പോൾ 5 ബാഗ്സിൻ്റെ കേസും കാണണം, 4 ബാഗ്സിൻ്റെ കേസും കാണണം. ആദ്യം നമുക്ക് 5 ബാഗ്സിൻ്റെ കേസ് നോക്കാം. എമൗണ്ട് ഓഫ് റൈസ് ഇൻ 1 ബാഗാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ടോട്ടൽ എത്ര റൈസാണുള്ളത്? 6 kilogram ആണല്ലേ. അത് എത്ര ബാഗായിട്ട് ഡിവൈഡ് ചെയ്തു? 5 ബാഗ്സ്. അതിൽ ഒരു ബാഗിലുള്ള എമൗണ്ടാണ് കണ്ടത്. സോ 6 × 1/5. ദാറ്റ് ഈസ് 6 × 1/5. ദാറ്റ് ഈസ് 6/5. ഇതിൽ ഈ ഫ്രാക്ഷൻ്റെ ന്യൂമറേറ്റർ 6 ആണ്, അതാണ് വലുത്. അപ്പോൾ ഇതിനെ മിക്സഡ് ഫ്രാക്ഷൻ ആക്കാം. അതിനുവേണ്ടി ഈ 5ൻ്റെ മൾട്ടിപ്പിളായിട്ട് 6ന് എഴുതണം. 5ൻ്റെ ഏത് മൾട്ടിപ്പിളാണ് 6ന് അടുത്തുള്ളത്? 5 തന്നെയാണല്ലേ. സോ 5 + 1 ആണ് 6. ഡിനോമിനേറ്റർ 5 ഇട്ട് കൊടുത്തു. ദാറ്റ് ഈസ് 5/5 + 1/5. ദാറ്റ് ഈസ് 5/5 എന്താണ്? 1 ആണല്ലേ. + 1/5. ദാറ്റ് ഈസ് 1 1/5 എന്ന മിക്സഡ് ഫ്രാക്ഷനാണ്. യൂണിറ്റ് എന്താണ്? കിലോഗ്രാം. ഇനി 4 ബാഗ്സിൻ്റെ കേസ് നോക്കാം. എമൗണ്ട് ഓഫ് റൈസ് ഇൻ 1 ബാഗാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ടോട്ടൽ എത്ര കിലോഗ്രാമാണ് റൈസ് ഉള്ളത്? 6 ആണല്ലേ. അതിൽ 4 ബാഗ്സായിട്ട് ഡിവൈഡ് ചെയ്തു, അതിൽ 1 ബാഗിലുള്ള എമൗണ്ടാണ് കണ്ടുപിടിക്കുന്നത്. സോ 6 × 1/4. ദാറ്റ് ഈസ് 6 × 1/4. ദാറ്റ് ഈസ് 6/4. 6/4 എന്ന ഫ്രാക്ഷനിലും ഡിനോമിനേറ്റർ ചെറുതാണ്, ന്യൂമറേറ്ററാണ് വലുത്. അപ്പോൾ ഇതിനെ മിക്സഡ് ഫ്രാക്ഷൻ ആക്കി എഴുതാം. അതിനുവേണ്ടി ഈ 4ൻ്റെ മൾട്ടിപ്പിളായിട്ട് 6ന് എഴുതാം. 4ൻ്റെ ഏത് മൾട്ടിപ്പിളാണ് 6ന് അടുത്തുള്ളത്? അത് 4 തന്നെയാണ് അല്ലേ. 4 + 2 ആണ് 6 ബൈ ഈ 4. ദാറ്റ് ഈസ് 4/4 + 2/4. 4/4 എന്ന് വെച്ചാൽ 1 ആണ്. + 2/4 എന്ന് വെച്ചാൽ എന്താണ്? 2നെ നമുക്ക് 2 × 1 എന്ന് എഴുതാം. 4നെ നമുക്ക് 2 × 2 എന്ന് എഴുതാം. ന്യൂമറേറ്ററുള്ള 2 ഡിനോമിനേറ്ററുള്ള 2 കൂടി ക്യാൻസൽ ചെയ്യാം. കാരണം 2/2 1 അല്ലേ, ബാക്കിയുള്ള എന്താണ് 1/2. സോ 2/4 പകരം നമുക്ക് 1/2 എന്ന് എഴുതാം. ദാറ്റ് ഈസ് 1 + 1/2 എന്ന് വെച്ചാൽ എന്താണ് 1 1/2 എന്ന മിക്സഡ് ഫ്രാക്ഷനാണ്. യൂണിറ്റ് എന്താണ് കിലോഗ്രാം. A 7 meter long string is divided into 6 equal pieces. What is the length of each piece? What if it is divided into 3 equal pieces? അതായത് ഒരു 7 meter ലെങ്ത്തുള്ള സ്ട്രിങ് ഉണ്ട്, അത് 6 equal pieces ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു പീസിൻ്റെ ലെങ്ത്ത് എത്രയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇനി 6 പീസിന് പകരം 3 equal pieces ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പീസിൻ്റെ ലെങ്ത്ത് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് 6 pieces കേസ് നോക്കാം. ലെങ്ത്ത് ഓഫ് 1 piece നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ടോട്ടൽ എത്രയാണ് മീറ്റർ? 7 meter ആണല്ലേ. 7 meter ഉണ്ട്, അതിൽ 6 piece ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒന്നിൻ്റെയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ 7 × 1/6, ദാറ്റ് ഈസ് 7 × 1/6, ദാറ്റ് ഈസ് 7/6. ഫ്രാക്ഷൻ്റെയും ന്യൂമറേറ്ററാണ് വലുത്, അപ്പോൾ ഇതിനെ മിക്സഡ് ഫ്രാക്ഷൻ ആക്കാം. അതിനുവേണ്ടി 6-ൻ്റെ മൾട്ടിപ്പിളായിട്ട് 7 എഴുതണം. 6-ൻ്റെ ഏത് മൾട്ടിപ്പിളാണ് 7 അടുത്തുള്ളത്? അത് 6 തന്നെയാണ്. 6 + 1 ആണ് 7/6. That is 6/6 + 1/6. That is 6/6 and then 1 and plus 1/6. That is 1 1/6 and the mixed fraction and unit and then meter. Ini 3 pieces in the case noka. Length of 1 piece and noka kandudikkendathu. Total etra meter and 7 meter and അത് എത്ര പീസായി ഡിവൈഡ് ചെയ്തു? 3 pieces ഡിവൈഡ് ചെയ്തു, അതിൽ ഒരു പീസ്. സോ 1/3, ദാറ്റ് ഈസ് 7 × 1/3, ദാറ്റ് ഈസ് 7/3. ഈ ഫ്രാക്ഷൻ്റെയും ന്യൂമറേറ്ററാണ് വലുത്, സോ നമുക്ക് ഇതിനെ മിക്സഡ് ഫ്രാക്ഷൻ ആക്കാം. അതിനുവേണ്ടി എന്ത് ചെയ്യണം? ഈ ഡിനോമിനേറ്ററിൻ്റെ മൾട്ടിപ്പിളായിട്ട് ന്യൂമറേറ്ററിനെ എഴുതണം. അതായത് 3യുടെ മൾട്ടിപ്പിളായിട്ട് 7 എഴുതണം. 3യുടെ ഏത് മൾട്ടിപ്പിളാണ് 7 അടുത്തുള്ളത്? 6 ആണല്ലേ. 3 × 2 6 ആണ്. സോ 6 + 1 ആണ് 7. ഡിനോമിനേറ്റർ 3യും കൊടുക്കാം. ദാറ്റ് ഈസ് 6/3 + 1/3. 6/3 എത്ര? 2 ആണല്ലേ, + 1/3. ദാറ്റ് ഈസ് 2 1/3 എന്ന മിക്സഡ് ഫ്രാക്ഷനാണ്. യൂണിറ്റ് എന്താണ്? മീറ്റർ.